停下。ഗംഗ എവിടെ? സണ്ണി, ഗംഗ എവിടെ എന്നാണ് ചോദിച്ചത്? നോക്കാം. ഞാനൊന്നും ചെയ്തില്ല, പറയുന്നേക്ക്. അവനാണ് എന്നെ വെറുതെ വിടന്നെ. ഞാൻ പറയുന്ന ഞാൻ പറയുന്നേക്ക്, ഞാനൊന്നും ചെയ്തില്ല. പറയണ്ടോ? അയാളെ ചെയ്ത് നീ പോയി ഗംഗയെ നോക്ക്. ഞാനൊന്നും ചെയ്തില്ല, അവരാണ്. അയനോ അയനോ ഉണ്ടാവും. കം, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഗംഗെ, കം. ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല. ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിലെത്തിയത്. അവിടെ വച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഗംഗയിൽ എന്തുകൊണ്ട്, എവിടെ വച്ച്, എങ്ങനെ ഈ രോഗമുടലെടുത്തു? ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗകാരണം? അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷെ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി. പഴംകഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു അതിശക്തമായി, അസാധാരണമായി. അപൂർവമായ ഒരു മനോരോഗത്തിൻ്റെ അഗ്നികുണ്ഠങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖവും അതാണ്, ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ
നാഗവല്ലിയാണ്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിൻ്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. രാത്രികാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല. ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാരദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാൻ അന്ന് അർദ്ധരാത്രിക്ക് തെക്കിനിയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ തമിഴായിരുന്നു. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിൻ്റെ, ചിത്തഭ്രമത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ. എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു. ഞാൻ ചന്തുവിനെയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക്. ആ നാട്ടുംപുറത്ത് ഒരു വലിയ തറവാടിൻ്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെ 3 വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിൻ്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ. അച്ഛൻ്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചഗംഗ ദിവസങ്ങളോളം പടിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കും. പക്ഷേ ആരും വന്നില്ല. ഗംഗ SSLC പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ആ സ്കൂളിൻ്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ. ആ കൊച്ചു മനസ്സ് പിടഞ്ഞു. പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ. പരീക്ഷയുടെ 1-ാം ദിവസം ഉത്തരക്കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഭ്രാന്തിയെപ്പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ്മിസ്ട്രസ് ഇന്നും ഓർക്കുന്നു. അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ. മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദക്കളത്തിൽ അനുസരണയോടവളിരുന്നു. അച്ഛനമ്മമാർ പറന്നെത്തി. വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കട്ടയിലേക്ക്. അവിടെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു കാണണം, അയാൾ എന്തെങ്കിലും മരുന്നും കൊടുത്തു കാണണം. എനിവേ, ഉണർന്നെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിൻ്റെ സന്തതിയായി. എങ്കിലും രോഗസാധ്യത, പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ, ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം. പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ട് കെട്ടിനെ പറ്റിയും കേൾക്കുന്നു. ഗംഗ വന്നു നിന്നോടൊപ്പം. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയി ഭാവം, താൻ നാഗവല്ലിയാണ് എന്നൊരു തോന്നൽ. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. അതനുവദിച്ചുകൂടെ ചികിത്സിക്കണം. അതിനാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ 3 പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ, ശ്രീദേവി. ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി. പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി 1000 തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന് ഏറ്റവളാണവൾ. ഈ വാതിലൊന്ന് തുറന്നേ, ഇതാര പൂട്ടിയേ? നകുലേട്ടാ, നകുലേട്ടാ, ദേ ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന് മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ.
കണ്ടോ, സർവത്ര കീറി പറിച്ചു വെച്ചിരിക്കുന്നു. ശ്രീദേവി ആയിരിക്കും. അല്ലാതെ പിന്നെ ആരാ? സാരമില്ല, നല്ല കഥകളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മുഴുവൻ കണ്ടില്ലല്ലോ, ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നെന്ന് അറിയില്ല. അല്ല, മഹാദേവനോ എപ്പോ വന്നു? കുറച്ചു നേരമായി. അതും ഉള്ളാം. എന്നിട്ടാണോ നകുലേട്ട എന്നോട് പറയാതിരുന്നേ? നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. നകുല, എന്താ എന്താണ് ഇത്? എന്താ എന്താ ഈ കാണിക്കുന്നത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ, റിലാക്സ്. ഏയ്, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഒരു മിനിറ്റ് പ്ലീസ്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. നകുലൻ ക്രൂരനായ ആ കാരണവരും. ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം, അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ്. അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും, രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും. അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട്. അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കോഡുകളാണ്. പക്ഷെ ആ കോഡുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് മാഞ്ഞു പോവില്ല. എന്നുവെച്ചാൽ? ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്നേക്കുമായി നാഗവല്ലിയുടേതായി മാറും. അതായത് മുഴുഭ്രാന്തി. പഴയ ഗംഗയ്ക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ആ രോഗഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നകുൽ ഏത് നിമിഷം വധിക്കപ്പെടും, ഗംഗ ആത്മഹത്യ ചെയ്യും. എനിക്ക് നകുലിനെ എങ്കിലും രക്ഷിക്കണം. അപ്പൊ ഗംഗ? ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലയ്ക്ക് കൊടുക്കണം. നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യ ചെയ്യും. ഒരു മരണം അതൊഴിവാക്കാനാവില്ല. അവരിലൊരാളെ നിന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം.